Success file like a sogadam. Namal in the class la, service and search select the trolla, pradana peta, nora choding alana nokunada. Within the answers, hide the vegetarian, costume vikim, adinitiation, answer, highlight in the aricum. For costume vikim both an answer, kitten under the checkiga, ethra questions and answer, complete kitty and a comment load aricia. Upanamka, noka. Adite chodi midana. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ് സെറാമിക് ഗ്ലാസ് പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരമാണ് എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് Trishurana, Trishur, Kadal Tiramilata Eka Corporation, Trishur. ISROVIDE Aptavakim, ISROVIDE Aptavakim. Manavarashude Sevenathinai, Manavarashude Sevenathinai Anadana, ISROVIDE Aptavakim. Aralam Manijivi Sangedathina Samiba Murguna Pura. Aralam Manijivi Sangedathina Samiba Murguna Pura, Chinkanipura. Chinkanipura Keralathile Adite tourist grama medana Keralathile Adite tourist grama mana Kumbalangi Maxase Award Nediadia Malayali Maxase Award Nediadia Malayaliana Varghese Kurian Varghese Kurian Atomic Clockugalil Ubegikina Loham Atomic Clockugalil Ubegikina Loham Edana CCM ആണ് CCM സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പേര് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പേരാണ് സ്പോർട്സ് ഇന്ത്യ എന്നതാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പേര് ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്ന് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ് ഏത് ദിവസമാണ് February 28 ആണ് February 28 ആണ് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനത ഏത് രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ താമസിച്ചിരുന്ന ഗോത്ര ജനത സാന്താൾമാരാണ് സാന്താൾമാർ കുറിച്യ കലാപം നടന്ന വർഷം കുറിച്യ കലാപം നടന്ന വർഷം Ayrthi Ennuti Pandranda Ayrthi Ennuti Pandrandilana Kurche Kalabam Naranda Ayrthi Ennuti Pandranda Onnam Panjavalsara Pathudide Amugam Tayarakia Malayali Onnamate Panjavalsara Pathudide Anna Pratens Radichu Aikan Kostin Onnam Panjavalsara Pathudide Amugam Tayarakia Malayali Anna Kayan Raj Kayan Raj Vavasaika Pathudi Enna Repedna Panjavalsara Pathudi Vavasaika Pathadi and the Reperna Panjavalsara Pathadiana Randam Panjavalsara Pathadi Randam Panjavalsara Pathadi Randam Vattamesha Sammelanathil Gandhi Jude Ubadeshakanayirunnathu Randamathe Vattamesha Sammelanathil Gandhi Jude Ubadeshakanayirunnathu Madan Mohan Malavya Madan Mohan Malavya കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് കേരളത്തിന്റെ വിസ്തീർണം 38863 ചതുരശ്ര കിലോമീറ്റർ 38863 ചതുരശ്ര കിലോമീറ്റർ Stethoscope കണ്ടുപിടിച്ചതാ Stethoscope കണ്ടുപിടിച്ചതാ റെനെ ലെനക് മഴവില്ലിന്റെ പുറംവക്കിൽ കാണുന്ന നിറമേത് മഴവില്ലിന്റെ പുറംവക്കിൽ കാണുന്ന നിറമാണ് ചുവപ്പ്
ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശിലൂടെയാണ്. അരുണാചൽ പ്രദേശ്. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഇപ്പോഴത്തെ ഉയരം 8848.86 meter ആണ്. 29,032 feet. 8848.86 meter. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ. ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറമാണ് മഞ്ഞ. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്? ഏത് സംസ്ഥാനത്തെ വിഭജിച്ചിട്ടാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്? ബീഹാർ. ബീഹാർ സംസ്ഥാനത്തെ വിഭജിച്ചിട്ടാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തുവാണ് യൂജിനോൾ. യൂജിനോൾ. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? എവറസ്റ്റ് ആണ്. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫ്ലിൻറ്റ് ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. ഫ്രാങ്കോയി മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യൂറാനസ്. അരയ സമാജം സ്ഥാപിച്ചത്. അരയ സമാജം സ്ഥാപിച്ചത് ആര്? പണ്ഡിറ്റ് കറുപ്പനാണ്. 1907 പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. ആരുടെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം? ന്യൂഡൽഹിയിൽ മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം ആരംഭിച്ചത് ആരുടെ ബഹുമാനാർത്ഥമായിട്ടാണ്? APJ അബ്ദുൽ കലാം. ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്നത്. ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ്. രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ആണ്. സോഡിയം സിട്രേറ്റ്. സൂര്യകാന്തി പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏത്? സൂര്യകാന്തി പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്തു കാണുന്ന പ്രതിമാരുടേതാണ്? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് കാണുന്ന പ്രതിമ ടി മാധവറാവുവിൻ്റെയാണ്. ടി മാധവറാവു. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നറിയപ്പെടുന്നത്. ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. കമ്പനം മൂലമാണ്. കമ്പനം. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. ക്രയോജനിക്സ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരൻ.
ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം ഏതാണ്? ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം, ആ ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജമാണ് സ്ഥിതിഗോർജം. സ്ഥിതിഗോർജം. സുമംഗല എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര്. സുമംഗല എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര് ലീല നമ്പൂതിരിപ്പാട്. ലീല നമ്പൂതിരിപ്പാട്. കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികൾ അറിയപ്പെടുന്ന പേര്. കോശത്തിൽ മർമ്മം ഇല്ലാത്ത ജീവികൾ അറിയപ്പെടുന്ന പേര്. പ്രോകാരിയോട്ടുകൾ. പ്രോകാരിയോട്ടുകൾ എന്നാണ് കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികൾ അറിയപ്പെടുന്ന പേര്. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നാൻ കാരണം. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നാൻ കാരണം അപവർത്തനമാണ്. അപവർത്തനം. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി ഡാനിയൽ. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 21 നിന്നും 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 61 ഭരണഘടനാ ഭേദഗതി. 61. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി. മലബാർ സിമെന്റ് ഫാക്ടറി എവിടെയാണ്? മലബാർ സിമെന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാറാണ്. വാളയാർ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. അമ്മു സ്വാമിനാഥൻ. ആന്ധ്രാകേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ്. ആന്ധ്രാകേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ടി പ്രകാശമാണ്. ടി പ്രകാശം. ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ്. ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഫാൽക്കെ അവാർഡാണ് ഇന്ത്യയിലെ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിന്ദ്ര. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? പ്ലേറ്റ്ലെറ്റുകൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ്. അസ്ഥിമജ്ജം. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 98.6. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അനാകാർഡിക് ആസിഡ്. അനാകാർഡിക് ആസിഡ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജെ സി ബോസ് ആണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ചത്. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തമാണ് സെല്ലുലോസ്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള കാർബണിക സംയുക്തം സെല്ലുലോസ്. ലാവ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമേത്. ലാവ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ശങ്കരാചാര്യർ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് എവിടെയാണ്? പുരിയിലാണ്. ഒഡീഷയിലെ പുരിയിൽ. പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്നത് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ എന്നതാണ് പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം. സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസമാണ് ശുക്രസംതരണം. നളചരിതമാട്ടക്കഥയെ കേരളാ ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത്. നളചരിതമാട്ടക്കഥയെ കേരളാ ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ബാങ്കിംഗ് സേവനം ഏത് വിഭാഗത്തിൽ പെടുന്നു? ബാങ്കിംഗ് സേവനം തൃതീയ മേഖലയാണ്. തൃതീയ. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. ദൂരദർശന്റെ ലോഗോയിലെ ആപ്തവാക്യം ഏത്? ദൂരദർശന്റെ ലോഗോയിലെ ആപ്തവാക്യമാണ് സത്യം ശിവം സുന്ദരം.
കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ്. ആര്യങ്കാവ് ചുരം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഓറിയോൺ. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണമാണ് ഓറിയോൺ. ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി. ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണാ ഹസാരെ. സത്യമേവ ജയത എന്ന വാക്ക് ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സത്യമേവ ജയത എന്ന വാക്ക് എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. മുണ്ടകോപനിഷത്ത്. മിന്നാമിനിങ്ങിന്റെ പ്രകാശത്തിന് കാരണമായ വസ്തുവാണ്. മിന്നാമിനിങ്ങിന്റെ പ്രകാശത്തിന് കാരണമായ വസ്തുവാണ് ലൂസിഫറിൻ. ലൂസിഫറിൻ. പ്രസിദ്ധമായ അശോക സ്തൂപം കണ്ടെടുത്ത സ്ഥലം. അശോക സ്തൂപം കണ്ടെടുത്തത് സാരാനാഥ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് സർഗാസോ കടലാണ്. സർഗാസോ കടലാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത്. മലബാർ കലാപം ആസ്ഥാനമാക്കി കുമാരനാശൻ രചിച്ച കൃതി ദുരവസ്ഥ. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്. ശിവഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് പെരിയാർ. ശിവഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി പെരിയാർ. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ്നാരായണൻ ബോസ് ആണ്. രാജ്നാരായണൻ ബോസ്. കേരള കലാമണ്ഡലം സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ബോംബെയിലെ ശാരദാഭവൻ സ്ഥാപിച്ചത് ആരാണ്? ബോംബെയിലെ ശാരദാഭവൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിങ് ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയിട്ട് ബങ്കിങ് ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത്. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത് ദിനബന്ധു മിത്രയാണ്. ദിനബന്ധു മിത്ര. ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എത്ര താമരകളാണ് ഉണ്ടായിരുന്നത്? ആദ്യമായിട്ട് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഉണ്ടായിരുന്നത് എത്ര താമരകളാണ്? എട്ട് താമരകളാണ്. എട്ട്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ളയാണ്. വി ഒ ചിദംബരം പിള്ള. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857 1857. സൂര്യനിലെ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. തേങ്ങാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ. പെർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം. പെർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം ആണ് വില്ലൻ ചുമ. വില്ലൻ ചുമ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. മദ്യനിരോധനം നിർദ്ദേശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. മദ്യനിരോധനം നിർദ്ദേശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 47. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കുറിച്യ കലാപത്തിന്റെ നേതാവ്. കുറിച്യ കലാപത്തിന്റെ നേതാവായിരുന്നത് രാമനമ്പിയാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി. കാർട്ടോഗ്രാഫി. ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കിട്ടിയെന്നത് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.